സഞ്ജനയ്ക്ക് അമ്മ മായയോടുള്ള അപരിചിതത്വം ഇനിയും മാറിയിട്ടില്ല. അമ്മ കൈനീട്ടുമ്പോൾ അവൾ മുഖം ചുളിക്കും. എന്നാൽ മുത്തശ്ശി ഹഫ്സയോടും ഇളയച്ചൻ അനിലിനോടും ഈ 4 വയസ്സുകാരി ഒരു ദിവസം കൊണ്ടു തന്നെ അടുത്തു. അന്യനാട്ടിൽ അഭയാർത്ഥികളായി കഴിയുന്ന മായയെയും മകളെയും തിരിച്ചുകൊണ്ടുപോകാൻ വന്നതാണ് ഈ കുടുംബം. മറാത്തി സ്വദേശി മായയും മകൾ സഞ്ജനയും ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെത്തിയത്. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്ന മായ ഭർതൃപീഡനം സഹിക്കാതെ ഇളയ മകളെയും കൂട്ടി വീട് വിട്ടിറങ്ങുകയായിരുന്നു. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്ക് ശേഷം ഇവരെ ആശാഭവനിൽ എത്തിച്ചു. കഴിഞ്ഞ 1 വർഷമായി ഇവർ ഇവിടുത്തെ അന്തേവാസിയാണ്. പിരിഞ്ഞുപോയ കുടുംബത്തെ യോജിപ്പിക്കാൻ കഴിഞ്ഞതിൽ ആശാഭവൻ അധികാരികളും സംതൃപ്തരാണ്. അമ്മയും കുഞ്ഞും രണ്ടായിട്ടാണ്. അമ്മയും കുഞ്ഞിനെയും കൂടെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതങ്ങനെ എത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലായിരുന്നു കഴിഞ്ഞ 2 വർഷമായി സഞ്ജന. അവിടുത്തെ കിരൺ എന്ന വിളിപ്പേരും ആയമാരും മലയാള ഭാഷയുമാണ് ഇവൾക്ക് ഇപ്പോഴും പ്രിയം. പുതിയ ജീവിത സ്വപ്നങ്ങളുമായി ഈ കുടുംബം വ്യാഴാഴ്ച മഹാരാഷ്ട്രയിലേക്ക് തിരിക്കും. മലയാളത്തിന് തോരാത്ത നന്ദി പറഞ്ഞു. ദില്ല മധു, ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.